സംസ്ഥാനത്ത് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. കരാറുകാർക്ക് നൽകാനുള്ള കോടികളാണ് കുടിശ്ശികയായുള്ളത്. ഇതോടെ കരാറുകാർ പല സ്ഥലങ്ങളിലും പദ്ധതിയുമായി നിസ്സഹകരിക്കുകയാണ്. മുഴുവൻ ഗ്രാമീണ ഭവനങ്ങളിലും ശുദ്ധജല കണക്ഷൻ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജൽജീവൻ പദ്ധതിയാണ് സംസ്ഥാനത്ത് ഇഴഞ്ഞു നീങ്ങുന്നത്. പദ്ധതി അവസാനിക്കാൻ ഒരു വർഷം മാത്രം ശേഷിക്കെ കുടിവെള്ള കണക്ഷൻ നൽകിയത് ആകെ നൽകേണ്ട പദ്ധതികളുടെ പകുതിയോളം മാത്രം. കോടികൾ കുടിശ്ശിക വരുത്തിയതോടെ പലയിടത്തും കരാറുകാർ ഇനി ജൽജീവൻ പദ്ധതിയുടെ വർക്കുകൾ നടത്തില്ലെന്ന തീരുമാനവും എടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് 779,590 ഗ്രാമീണ ഭവനങ്ങളാണുള്ളത്. നിലവിൽ 36,93,291 വീടുകളിൽ മാത്രമാണ് കണക്ഷൻ ലഭിച്ചത്. ലക്ഷ്യമിട്ടതിൻ്റെ 52.17% മാത്രം. പദ്ധതി നടത്തിപ്പിൽ ഏറെ പിന്നിലാണ് കേരളം. ജാർഖണ്ഡ്, രാജസ്ഥാൻ, ബംഗാൾ സംസ്ഥാനങ്ങൾ മാത്രമാണ് കേരളത്തിന് പിന്നിലുള്ളത്. 42,000 കോടി രൂപ വേണ്ട പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ 4,600 കോടി രൂപയും സംസ്ഥാനം 4,200 കോടി രൂപയും മാത്രമാണ് ഇതുവരെ ചെലവഴിച്ചത്. 2024 മാർച്ചിൽ പൂർത്തിയാവേണ്ട പദ്ധതിയുടെ കാലാവധി ഒരു വർഷം കൂടി നീട്ടി നൽകും. ഇക്കാലയളവിൽ ബാക്കി 47.83% കൂടി പൂർത്തിയാക്കുക എന്നത് അപ്രായോഗികമാണ്. കരാറുകാരുടെ നിസ്സഹകരണമാണ് പദ്ധതി നടപ്പാക്കാൻ പ്രധാന തടസ്സം. നിസ്സഹകരണത്തിന് കാരണമായി കരാറുകാർ സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്നു. 2024-2025 കേരള ബജറ്റിൽ 550 കോടി രൂപ മാത്രമാണ് ജൽജീവൻ മിഷൻ പദ്ധതിക്കായി വകയിരുത്തിയത്. കേന്ദ്ര വിവിധമായി 1,100 കോടി പ്രതീക്ഷിക്കുന്നുവെന്നും പറയുന്നുണ്ട്. 2023 ഡിസംബർ 31 കണക്കനുസരിച്ച് കരാറുകാരുടെ 1,660 കോടി രൂപയുടെ ബില്ലുകൾ കൂടി കുടിശ്ശികയാണെന്ന് വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിൽ പറയുന്നു. കേന്ദ്ര സർക്കാർ 45%, സംസ്ഥാന സർക്കാർ 30%, ഗ്രാമപഞ്ചായത്തുകൾ 15%, ഗുണഭോക്താവ് 10% എന്നിങ്ങനെയാണ് പദ്ധതി ചെലവിൻ്റെ വിഹിതം. 2018 നിരക്കനുസരിച്ചാണ് ഇവിടെ പദ്ധതികൾ ടെൻഡർ ചെയ്യുന്നത്. പല സംസ്ഥാനങ്ങളും 2021 നിരക്കനുസരിച്ചാണ് ടെൻഡർ നടത്തിയത്. അവിടങ്ങളിൽ ജോലികൾ വേഗത്തിൽ നടക്കുകയും ചെയ്തു. അടുത്ത സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സംസ്ഥാന വിവിധങ്ങൾ പൂർണ്ണമായി വിനിയോഗിച്ചാലും 2023 ഡിസംബർ വരെയുള്ള കുടിശ്ശിക പോലും കരാറുകാർക്ക് നൽകാനാവില്ല. അതിനാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ നിർത്തിവെക്കാൻ കരാറുകാർ നിർബന്ധിതരായിരിക്കുകയാണെന്നും അധികൃതർ പറയുന്നു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.